ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SD വിദ്യാർത്ഥികളുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് അവരുടെ ഓഡിറ്റ് കോഴ്സ് എക്സാം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് കോഴ്സ് എക്സാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. അതിനെ വളരെ ലാഘവത്തോട് കൂടിയിട്ട് കാണരുത്, കാരണം അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 1, 2, 3, 4 സെമസ്റ്ററുകളിലായിട്ട് ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതി നിങ്ങളത് പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ ഈ എക്സാം ഓൺലൈനായിട്ടാണ് നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ സമയം എപ്പോഴാണ് നിങ്ങളുടെ ഊഴം, അത് നിങ്ങൾ നോക്കിയിട്ട് എക്സാം എഴുതുക. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പല കുട്ടികൾക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടാകില്ല. പിന്നെ നാളെ ഫസ്റ്റ് സെം എക്സാം മറ്റുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം 16, 17 ദിവസങ്ങളിലായിട്ടാണ് ഓഡിറ്റ് കോഴ്സ് എക്സാം നടക്കുന്നത്. ടൈം ടേബിൾ ഫോർ ദി ഫസ്റ്റ് സെമസ്റ്റർ SDE BA BCOM BBA ഓഡിറ്റ് കോഴ്സ് ഓൺലൈൻ എക്സാമിനേഷൻ 2023 ഏപ്രിൽ. അപ്പോൾ അത് ഫസ്റ്റ് സെമസ്റ്ററിൽ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ്. ഇപ്പോൾ 2021 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ ഓഡിറ്റ് കോഴ്സ് എക്സാം നടക്കുന്നത്. അപ്പോൾ 16-ാം തീയതി ഇന്ന് എക്സാം നടന്നിട്ടുണ്ട്, അത് BA കോഴ്സുകൾക്ക്. അതേപോലെ ഇനി 17-ാം തീയതി നടക്കാൻ പോകുന്നത് BA സോഷ്യോളജി, അതേപോലെ BCOM വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാകും. ആ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് എപ്പോഴാണ് സമയം എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ആ സമയത്തിനനുസരിച്ചിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എക്സാമിൻ്റെ ഒരു മോഡൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ 16-17 ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഡേറ്റ് 18-ാം തീയതി മുതലാണ്. അപ്പോൾ 18-19 തീയതികളാണ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഓഡിറ്റ് കോഴ്സ്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ഓഡിറ്റ് കോഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതും ഇതേപോലെ നിങ്ങളുടെ കോഴ്സ് ഏതാണ് ആ കോഴ്സ് നോക്കുക, ടൈം ഓഫ് എക്സാമിനേഷൻ നോക്കുക, ഡേറ്റ് നോക്കുക, രജിസ്റ്റർ നമ്പർ ഏതാണോ രജിസ്റ്റർ നമ്പർ. ഇപ്പോൾ BA അഫ്സലും എടുത്ത എല്ലാ കുട്ടികൾക്കും 18-ാം തീയതി 9:30 മുതൽ 10:30 വരെയാണ് സമയം. ഓക്കെ, പിന്നെ അതേപോലെ BA അറബിക്ക്, BA എക്കണോമിക്സ് എടുത്തവർക്കൊക്കെ എല്ലാവർക്കും ഈ ഒരു 18-ാം തീയതി 11:30 മുതൽ 12:30 വരെയാണ്. പിന്നെ BA ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ ഒരു സമയം നോക്കുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കറിയാം. അപ്പോൾ രജിസ്റ്റർ നമ്പർ ഏതിൻ്റെ ഇടയിലാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എക്സാം എഴുതുക. അപ്പോൾ 18-19 തീയതികളിലാണ് സെക്കൻഡ് സെമസ്റ്റർ എക്സാം നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പേപ്പർ നിങ്ങൾക്കറിയാം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ MCQ ഒക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിനൊരു പാസ് മാർക്ക് ഉണ്ട്. ഓക്കെ, ഒരു 30 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് എക്സാം എഴുതാം. ഓക്കെ, തേർഡ് സെമസ്റ്റർ ഹ്യൂമൻ റൈറ്റ് ആണ്. അപ്പോൾ തേർഡ് സെമസ്റ്ററിലെ ഓഡിറ്റ് കോഴ്സ് എക്സാം, അതിൻ്റെ ഡേറ്റ് എന്നുള്ളത് 21-ാം തീയതി മുതൽ 22-ാം തീയതിയാണ്. അപ്പോൾ 21-22 തീയതികളിലാണ് ഈ എക്സാം നടക്കുന്നത്. അതും ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ കോഴ്സും സമയമൊക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇനി ഫോർത്ത് സെമസ്റ്ററിൽ ജെൻഡർ സ്റ്റഡീസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാം 23 മുതലാണ്. 23-24 തീയതികളിലാണ് ഈ ഒരു ഫോർത്ത് സെമസ്റ്ററിലെ ഓഡിറ്റ് കോഴ്സ് എക്സാം. അതെല്ലാതും നടക്കുന്നത് ഈ ഒരു 16-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സമയം നോക്കുക, എക്സാം എഴുതുക. ഓൺലൈനായിട്ടാണ് എക്സാം, ലിങ്ക് നിങ്ങളുടെ സൈറ്റ് ഇതിൽ വരും, പോർട്ടലിൽ വരും. അത് നോക്കിയിട്ട് അത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് എക്സാം എഴുതുക. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൽ ഫെയിലായിട്ടാണ് കാണിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി ഒരു അത് സപ്ലി ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അതിനൊരു കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അറിയുന്ന കമൻറ്റുകൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്.